ഹോജ കഥകൾ. ഒരു ദിവസം അയൽ രാജ്യത്തെ ഒരു ഭടൻ രാജാവിന്റെ അരമനയിലെത്തി. ദർബാർ ഹാളിൽ സഭ കൂടിയിരിക്കുന്ന സമയത്തായിരുന്നു ആ ഭടൻ വന്നത്. അദ്ദേഹം വന്ന ഉടനെ രാജാവിന്റെ സിംഹാസനത്തിന് ചുറ്റും വൃത്തം വരച്ചു. എന്നിട്ട് ഒന്നും മിണ്ടാതെ മാറി നിന്നു. രാജാവ് എത്ര ചോദിച്ചിട്ടും ആ ഭടൻ മിണ്ടിയില്ല. അവിടെയിരുന്ന സദസ്സിലെ അംഗങ്ങളോട് ഭടൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചിട്ടും അവർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ഹോജ സദസ്സിലേക്ക് കയറി വന്നു. ഹോജയോടായി രാജാവ് ചോദിച്ചു, താങ്കൾക്ക് ഈ വൃത്തം വരച്ചതിനെക്കുറിച്ച് വല്ലതും അറിയാമോ? ഹോജ മുന്നോട്ട് വന്ന് വൃത്തം വരച്ചത് ശ്രദ്ധിച്ചു. എന്നിട്ട് തൻ്റെ കീശയിൽ നിന്ന് ഒരു പാവയെ അയാളുടെ മുന്നിലേക്ക് ഇട്ടു. അയാൾ ഞെട്ടി. വന്ന ഭടൻ ഉടൻ തന്നെ ഒരു പിടി അരി അദ്ദേഹത്തിൻ്റെ കീശയിൽ നിന്നും എടുത്ത് അവിടെ വിതറി. അപ്പോൾ ഹോജ അവിടെ നിന്ന ഒരു പരിചാരകനോട് സ്വകാര്യമായി പറഞ്ഞു, താങ്കൾ എവിടെ നിന്നെങ്കിലും ഒരു കോഴിയെ കൊണ്ടുവരൂ. അയാൾ ഉടൻ പോയി ഒരു കോഴിയുമായി തിരികെ എത്തി. അയാളുടെ കയ്യിൽ നിന്നും ഹോജ കോഴിയെ വാങ്ങിയിട്ട് അരി വിതറിയ ഭാഗത്തേക്ക് അതിനെ വിട്ടു. കോഴി അരി മുഴുവനും കൊത്തി തിന്നുകയും ചെയ്തു. അപ്പോഴേക്കും ഭടൻ ഓടി രക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അത്ഭുതമായി. ഇതെങ്ങനെ സംഭവിച്ചു? രാജാവ് ഹോജയോട് നടന്ന കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഹോജ മറുപടി പറഞ്ഞു, ആ ഭടൻ അങ്ങയുടെ ചുറ്റും വൃത്തം വരച്ചത് നമ്മുടെ രാജ്യം ആക്രമിക്കാൻ പോകുന്നു എന്ന് പറയുകയായിരുന്നു. താങ്കൾ പാവയെ ഇട്ടതോ? അത് നിങ്ങൾ വെറും പാവകൾ മാത്രമാണ് എന്നാണ് ഞാൻ കാണിച്ചത്. പിന്നീട് അരിവിതറിയതോ? രാജാവ് ചോദിച്ചു. അത് കൂടുതൽ സൈന്യത്തെ അവർ ഇങ്ങോട്ട് ഇറക്കും എന്ന് പറഞ്ഞതാണ്. അതിന് ഞാൻ കോഴിയെ വരുത്തിച്ചു. കോഴി അരി മുഴുവനും തിന്നപ്പോൾ ഭടന്മാരെ മൊത്തം ഇല്ലാതാക്കുമെന്നുള്ള അറിവായിരുന്നു അത്. അങ്ങനെ ആ ഭടൻ വേഗം സ്ഥലം വിടുകയും ചെയ്തു. നാടിനെയും നമ്മയും രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞ് ഹോജയ്ക്ക് ഒരു പണക്കിഴി രാജാവ് സമ്മാനമായി നൽകുകയും ചെയ്തു.